എന്തുകൊണ്ടാണ് കഴുത്തിന് ചുറ്റും ഒരു കറുപ്പ് നിറം അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ വരുന്നത് അറിയാമോ? വെൽ, നമ്മൾക്കൊരു റീസെൻ്റ് ഒരു വെയ്റ്റ് ഗെയിൻ, സഡൻ നമ്മുടെ ഒരു ഹൈറ്റ് റേഷ്യോ വെച്ചിട്ട് ഒരു വെയ്റ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ നമ്മൾക്ക് അവിടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാം. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് നമ്മുടെ ഫേസ്, നെക്ക്, അണ്ടർ ആംസ് സച്ച് ഏരിയസിൽ ഒരു പിഗ്മെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് ആസ് എക്കാൻതോസിസ്. ഡെഫിനറ്റ്ലി അതിൻ്റെ മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻറ്റ് ഇസ് വെയ്റ്റ് ലോസ് ഓർ കാലറി ബേൺ ഔട്ട് വിത്ത് എ ഹെൽത്തി ഡയറ്റ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്താണ്? റെഗുലറായിട്ട് ലൂഫ അല്ലെങ്കിൽ സ്ക്രബ്സ് യൂസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ കൊടുക്കും, ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ക്രബിങ്. ആൻഡ് സം പീപ്പിൾ ഓൾസോ യൂസ് തിക്ക് ജ്വല്ലറി കോൺസ്റ്റൻ്റ്ലി അറൗണ്ട് ദ നെക്ക്. സോ സച്ച് തിക്ക് ജ്വല്ലറിയുടെ ഫ്രിക്ഷൻ ഓർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ സ്ക്രബ് ഓർ ലൂഫയുടെ ഫ്രിക്ഷൻ കാരണം വാട്ട് ഹാപ്പൻസ് ഇസ് അവിടുത്തെ സ്കിൻ ബിക്കംസ് മോർ പിഗ്മെൻറ്റഡ് ഓർ ഇറ്റ് ബിക്കംസ് മോർ റഫ് ആൻഡ് തിക്കർ. സോ ഇറ്റ് ഇസ് എ റോങ് പ്രാക്ടീസ്. വി മീറ്റ് യുവർ ഡോക്ടർ ആൻഡ് ഐഡൻറ്റിഫൈ വാട്ട് കോസ് കാരണമാണ് നമ്മൾക്ക് അവിടെ നെക്കിൻ്റെ ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ വരുന്നത്. ഓർ മേ ബി ഒരു കോൺസ്റ്റൻറ്റ് യു വി എക്സ്പോഷർ കാരണമില്ല ഒരു ടാൻ ഓർ പിഗ്മെൻറ്റേഷനും ആവാം. ഐഡൻറ്റിഫൈ ദ കോസ്, ബേസ്ഡ് ഓൺ ദാറ്റ് ദ ഡോക്ടർ വിൽ അഡ്വൈസ് ഇന്ന ഇന്ന പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾക്ക് അവിടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാം. അറ്റ് ദ സെയിം ടൈം ക്ലിനിക് 7 ഓൾസോ ഹാസ് വേരിയസ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് കെമിക്കൽ പീൽസ് ആൻഡ് അതർ സച്ച് ട്രീറ്റ്മെൻറ്റ്സ് വിത്ത് വിച്ച് പിഗ്മെൻറ്റേഷൻ നമുക്ക് നന്നായി റെഡ്യൂസ് ചെയ്യാൻ പറ്റും.